ബാംഗ്ലൂർ ഇന്ന് സീരിയൽ കില്ലർ ഭീതിയിലാണ്. സമാനമായ രീതിയിൽ മൂന്നാമതും ഒരു സ്ത്രീയുടെ അഴുകിയ മൃതദേഹം പൊതുസ്ഥലത്ത് നിന്നും കണ്ടെടുത്തിരിക്കുന്നു. എന്താണ് ബാംഗ്ലൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിശദമായി തന്നെ നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. കഴിഞ്ഞ ദിവസം കർണാടകയിലെ SMVT റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വലിയ തരത്തിലുള്ള രൂക്ഷഗന്ധം ഉയരാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു സോഴ്സ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചത് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോമാറ്റിക് ഡോറിന് മുൻഭാഗത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മായിരുന്നു. എന്താണ് അതിലുള്ളത് എന്നൊരു കാര്യത്തെക്കുറിച്ച്, അതിൽ നിന്നാണ് ഈ രൂക്ഷഗന്ധം ഉയരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെ, തുറന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ്. എന്നാൽ അവർ ആ ഒരു പ്ലാസ്റ്റിക് ഡ്രം ആ ഒരു വീപ്പ തുറന്ന അവസരത്തിൽ ഒന്നടങ്ക് അവർ ഞെട്ടിപ്പോവുകയായിരുന്നു. ആ ഒരു പാത്രത്തിനകത്ത് ഒരു പ്ലാസ്റ്റിക് ചാക്കിലാക്കിയ നിലയിൽ അഴുകിത്തുടങ്ങിയ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. കാഴ്ചയിൽ തന്നെ ഏറെക്കുറെ ഒരു 31 മുതൽ 35 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന നിലയിലുള്ള ഒരു സ്ത്രീയായിരുന്നു ആ ഒരു വീപ്പക്കകത്ത്, ആ ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിനകത്ത് അഴുകിയ നിലയിലുണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇത്തരമൊരു പൊതുസ്ഥലത്താണ്, ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇങ്ങനെ ഒരു കാര്യം കാണപ്പെട്ടിട്ടുള്ളത് എന്നതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ആ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടുമുള്ള CCTV ക്യാമറകളിൽ നിന്നെല്ലാം തന്നെ ആരാണ് ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. അവരവസരങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലെയും സമീപ പ്രദേശങ്ങളിലുള്ള ഷോപ്പുകളിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും എല്ലാം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ പോലീസുകാർക്കൊടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ എത്തിച്ചേർന്നിട്ടുള്ള 3 ആളുകളാണ് ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് ഡ്രം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. പക്ഷേ ആരാണ് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തുള്ള ആ സ്ത്രീ എന്നോ ആരാണ് അവരെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പോലീസുകാർക്ക് ഇതിനോടകം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായും മുഖം മറച്ച രീതിയിലായിരുന്നു ആ 3 പേരും റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം, ഈ ഒരു പ്ലാസ്റ്റിക് ഡ്രം കൊണ്ടുവന്ന് വെച്ച് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഇതുപോലുള്ള സമാനമായ രീതിയിലുള്ള മൃതദേഹങ്ങൾ പല പൊതുസ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യമാണ്. ആദ്യമായി ഇത്തരമൊരു കാര്യം നടക്കുന്നത് 2022 December 2023 വയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഒരു അൺറിസർവ്ഡ് കോച്ചിലെ ലഗേജുകൾക്ക് കൂട്ടത്തിൽ നിന്നും ചാക്കിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം. കൃത്യമായിട്ട് നോക്കുമ്പോൾ 31നും 35നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ അഴുകിത്തുടങ്ങിയ മൃതദേഹം ഇതേ രീതിയിൽ തന്നെ പോലീസുകാർ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോൾ കഴിഞ്ഞ January യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലും പ്ലാസ്റ്റിക് ഡ്രമ്മിലാക്കിയ നിലയിൽ 31നും 35നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന നിലയിൽ ഒരു സ്ത്രീയുടെ അഴുകിയ മൃതദേഹം പിന്നെയും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ട് 3 സ്ത്രീകളെയാണ് സമാന രീതിയിൽ അഴുകിയ നിലയിൽ പാത്രങ്ങൾക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ചാക്കിനകത്ത് നിന്ന് പോലീസുകാർക്ക് ഇത്തരത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് കർണാടകയിലെ ബാംഗ്ലൂരിലെ ആളുകൾ ഇന്ന് വലിയ തോതിൽ തന്നെ ഒരു സീരിയൽ കില്ലർ ഭീതിയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ കർണാടകയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സീരിയൽ കൊലപാതകങ്ങൾ കർണാടകത്തിലും ബാംഗ്ലൂരിലും എല്ലാം നടക്കുന്നത് ആദ്യമായിട്ടുള്ള, കഴിഞ്ഞ ഏതാനും മാസങ്ങളുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ കർണാടകയിൽ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു കാലത്ത് കർണാടകയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ, ബാംഗ്ലൂരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെയും എല്ലാം തന്നെ ഒരുപോലെ ഉറക്കം കെടുത്തിയ ഒരു കൊലപാതകിയുണ്ടായിരുന്നു, സൈക്കോ ശങ്കർ. അയാളുടെ പേരിൽ ഉണ്ടായിരുന്നത് 30 റേപ്പ് കേസുകളും അതുപോലെ തന്നെ 15 കൊലപാതക കുറ്റങ്ങളുമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട് പിന്നീട് ജയിൽ ചാടി കർണാടകയിലെത്തിയ സൈക്കോ ശങ്കർ ഒരു കാലത്ത് ബാംഗ്ലൂർ നിവാസികളുടെ, കർണാടകയിലുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം കൂടിയായിരുന്നു. അയാളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, 1977 തമിഴ്നാട്ടിലെ സേലത്തിനോട് ചേർന്നിട്ടാണ് അയാൾ ജനിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം കഴിയുന്നുണ്ട്. 12ാം ക്ലാസ്സിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ടും അയാൾ പഠനം നിർത്തിയിട്ട് പിന്നീട് അയാൾ ഉപജീവന മാർഗത്തിനായിട്ട് ലോറി ഡ്രൈവിംഗ് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾ മുമ്പോട്ടേക്ക് പോവുകയാണ്, ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതം പോലെ തന്നെയായിരുന്നു ഈ കാലങ്ങളിലെല്ലാം തന്നെ ശങ്കറിൻ്റെ ജീവിതം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. വിവാഹപ്രായം എത്തുമ്പോൾ അയാളൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നുണ്ട്. വളരെ സമാധാനപരമായി തന്നെ അയാളുടെ ജീവിതം മുമ്പോട്ടേക്ക് പോവുകയാണ്. ആ ഒരു ദാമ്പത്യത്തിൽ 3 കുഞ്ഞുങ്ങളും 3 പെൺകുട്ടികളും അയാൾക്ക് ജനിക്കുന്നുണ്ട്. തീർത്തും ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെയാണോ അതേ ഒരു രീതിയിൽ തന്നെയാണ് ശങ്കറിൻ്റെ ജീവിതം ഈ കാലഘട്ടങ്ങളിൽ മുമ്പോട്ട്
സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. ഒരു ലോറി ഡ്രൈവർ ആയിരുന്നതിനാൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും എല്ലാം തന്നെ നിരന്തരമായിട്ട് ലോഡുമായിട്ട് പോയിട്ടുണ്ടായിരുന്ന ശങ്കറിന് ഈ പ്രദേശങ്ങളിലെ ഭാഷകളെല്ലാം തന്നെ ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ തീർത്തും മാറിമറിയുന്നത് 2009 2009 സെക്യൂരിറ്റി ജോലിയിലുണ്ടായിരുന്ന ഒരു ലേഡി കോൺസ്റ്റബിളിനെ, ഒരു ലേഡി പോലീസ് ഓഫീസറെ കാണാതാവുകയാണ്. പോലീസുകാർ ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അവരെങ്ങോട്ട് പോയെന്നോ എന്താണ് അവർക്ക് സംഭവിച്ചതെന്നോ പോലീസുകാർക്ക് എത്രയൊക്കെ അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥ വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ സ്ത്രീയെ, ആ പോലീസ് കോൺസ്റ്റബിളിനെ, പോലീസ് ഉദ്യോഗസ്ഥയെ കാണാതായി ഒരു മാസത്തിന് ശേഷം അവരുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോലീസുകാർ ഒന്നടങ്കം ഞെട്ടിപ്പോവുകയാണ്. വളരെ ക്രൂരമായ നിലയിൽ തന്നെ പീഡിപ്പിച്ച് റേപ്പ് ചെയ്ത് അതിനുശേഷമാണ് ഈ സ്ത്രീയെ, ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ കൊല ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനാൽ തന്നെ ശക്തമായ നിലയിൽ തന്നെ തമിഴ്നാട് പോലീസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്താൻ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ അവർ ചെയ്തൊരു കാര്യം, തമിഴ്നാടിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഭാഗങ്ങളിൽ ഇതുപോലുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കൊലപാതകങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കാര്യം അന്വേഷിക്കുക എന്നതായിരുന്നു. ആ ഒരു സമയത്താണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമാനമായ രീതിയിൽ തമിഴ്നാടിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഭാഗങ്ങളിലായിട്ട് 9 റേപ്പുകളും അതുപോലെ തന്നെ 8 വരുന്ന കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം. എല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആയിരുന്നു, എല്ലാം ഒരേ പാറ്റേണിലാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ സാധാരണക്കാരനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവരും ഒരുപോലെ ധരിച്ചിരുന്ന സൈക്കോ ശങ്കറിലേക്ക് പോലീസുകാർ എത്തിച്ചേരുന്നത്. 2011 അയാൾ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി സേലം ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അയാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന 2 പോലീസ് കോൺസ്റ്റബിൾമാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സൈക്കോ ശങ്കർ അന്നേ ദിവസം കടന്നു കളയുകയാണ്. ഇത് വലിയ തരത്തിൽ തന്നെ തമിഴ്നാട് പോലീസിന് പോലും ഒരു അപമാനകരമാകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ തന്നെ ഇയാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന 2 കോൺസ്റ്റബിൾമാരുടെ കൂട്ടത്തിൽ ഒരാൾ അപമാനം കാരണം ആത്മഹത്യ ചെയ്യുകയാണ്. തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കറുത്ത ദിനങ്ങൾ തന്നെയായിരുന്നു ഇതെന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. പിന്നെയും സൈക്കോ ശങ്കറിന് വേണ്ടി ഇത്രയധികം അപകടകാരിയായിട്ടുള്ള ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പോലീസുകാർ ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തമിഴ്നാട് പോലീസിന് അയാളെ പിടികൂടാനോ കണ്ടെത്താനോ സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ 2011 May 4 കർണാടകയിലാണ് പിന്നീട് സൈക്കോ ശങ്കർ എന്ന വ്യക്തി, ക്രൂരനായ കൊലപാതകി, പിടിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഒരു കർഷകയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് സൈക്കോ ശങ്കർ എത്തിച്ചേരുകയും അവരോട് വളരെയധികം സിമ്പതറ്റിക് ആയ നിലയിൽ തന്നെ പെരുമാറുകയും അവരോട് ഭക്ഷണവും വെള്ളവും എല്ലാം തന്നെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം അതെല്ലാം ഭക്ഷിച്ചതിന് ശേഷം പിന്നീട് ആ സ്ത്രീയെ റേപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സൈക്കോ ശങ്കർ നടത്തുകയാണ്. ആ ഒരു അവസരത്തിൽ തന്നെ ആ സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. അവരുടെ സമീപപ്രദേശത്തുള്ള ആളുകളും ഭർത്താവും എല്ലാം തന്നെ ഓടിക്കൂടുകയാണ്. സൈക്കോ ശങ്കറിനെ പിടിച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് സൈക്കോ ശങ്കർ അന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അയാളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ, എന്തിനാണ് ഇത്തരത്തിൽ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിൽ സ്ത്രീകളെ ക്രൂരമായ നിലയിൽ തന്നെ ആക്രമിച്ച് റേപ്പ് ചെയ്ത് കൊല ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പോലീസുകാർ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അയാളുടെ ഒരു അക്രമത്തിൻ്റെ ശൈലിയൊക്കെ പോലീസുകാർക്ക് മനസ്സിലാകുന്നത്. ഒരു സ്ത്രീയെ കാണുമ്പോൾ വളരെ സൗമ്യമായ നിലയിൽ തന്നെ അവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യും. എന്നിട്ടൊരു സിമ്പതി എതിരെ നിൽക്കുന്ന സ്ത്രീയുടെ മനസ്സിൽ അയാൾ സൃഷ്ടിച്ചെടുക്കും. അതിനുശേഷം പിന്നീട് ആ സ്ത്രീയെ കടത്തിയിട്ട് അവരെ വളരെ ക്രൂരമായ നിലയിൽ തന്നെ ആക്രമിക്കുകയും അതിൽ നിന്നും വലിയ തോതിൽ തന്നെ ആനന്ദം കണ്ടെത്തുകയും ഏറ്റവും ഒടുവിൽ അവരെ ക്രൂരമായ നിലയിൽ തന്നെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു സൈക്കോ ശങ്കർ എന്ന് പറയുന്ന ഈ കൊലയാൾ, ഈ ഒരു സൈക്കോ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുത, 2011 March 18 സേലം ബസ് സ്റ്റാൻഡിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന സൈക്കോ ശങ്കർ കർണാടകയിൽ എത്തിയതിന് ശേഷം, കർണാടകയിൽ ബാംഗ്ലൂരിൻ്റെയും മറ്റു സമീപ പ്രദേശങ്ങളിലും എല്ലാമായിട്ട് 50 ദിവസങ്ങൾ കൊണ്ട് 6 സ്ത്രീകളെ വളരെ ക്രൂരമായ നിലയിൽ തന്നെ ആക്രമിച്ച് റേപ്പ് ചെയ്ത് കൊല ചെയ്യുകയും അതുകൂടാതെ തന്നെ ഒരു വയോധികയായ സ്ത്രീയെയും ഒരു കുഞ്ഞിനെയും കൊല ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യമാണ്. അത്രയേറെ അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സൈക്കോ ശങ്കർ
ആഗ്ര എന്ന് പറയുന്നത്. എന്തായാലും അതീവ സുരക്ഷയുള്ള പരപ്പന അഗ്രഹാര ജയിലിൽ, കർണാടകയിലെ ജയിലിൽ ഇയാളെ തടവിൽ പാർപ്പിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ വളരെയധികം സെക്യൂർഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സുരക്ഷിതമായിട്ടുള്ള ജയിലുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നായിരുന്നു ഈ ഒരു പരപ്പന അഗ്രഹാര ജയിൽ എന്ന് പറയുന്നത്. പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, 2011 സെപ്റ്റംബർ മാസത്തിൽ അവിടെ നിന്നും സൈക്കോ ശങ്കർ എന്ന ഈ ഒരു കൊലയാളി അതിവിദഗ്ധമായ നിലയിൽ തന്നെ ജയിൽ ചാടുകയാണ്, ജയിലിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ ഒരു കാര്യം സാധ്യമായതെന്നതുമായി ബന്ധപ്പെട്ട് കൂടുതലായി പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എങ്ങനെയോ താൻ കിടക്കുന്ന സെല്ലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഇയാൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് താൻ കിടക്കുന്ന സെല്ല് തുറന്ന് ആ ഒരു ജയിലിലെ വൈദ്യുതി പൂർണ്ണമായിട്ടും ഷോർട്ട് സർക്യൂട്ട് ആക്കി, അതിനും അപ്പുറത്തേക്ക് ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യൂണിഫോം കരസ്ഥമാക്കിയിട്ടാണ് പിന്നെ ഇയാൾ ഈ ഒരു ജയിലിൽ നിന്നും ചാടുന്നത്. തീർത്തും വളരെയധികം തന്ത്രപരമായ നിലയിലുള്ള ഒരു ജയിൽ ചാട്ടം തന്നെയായിരുന്നു സൈക്കോ ശങ്കർ എന്ന വ്യക്തി അന്ന് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ തോതിൽ തന്നെ ബാംഗ്ലൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, കർണാടകയിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തരത്തിൽ തന്നെ അപമാനം സൃഷ്ടിച്ചൊരു കാര്യം തന്നെയായിരുന്നു ഇത്. എന്തായാലും പോലീസുകാർ പിന്നെയും ആ ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ട്, സൈക്കോക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഏതാനും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ കർണാടകയിൽ ഒരുപാട് കൊലപാതകം ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിട്ടുള്ളത്. വലിയ തോതിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ പോലും സൈക്കോ ശങ്കർ എന്ന വ്യക്തി വലിയൊരു ഭീതിയായിട്ട് മാറുന്നുണ്ട്. ജനങ്ങളെല്ലാം തന്നെ ഒരുപോലെ പരിഭ്രാന്തനാകാൻ ആരംഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസുകാർ പിന്നെയും അയാൾക്ക് വേണ്ടിയുള്ള ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. അതിനും അപ്പുറത്തേക്ക് സൈക്കോ ശങ്കറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് 500,000 രൂപ പോലും കർണാടക ഗവൺമെൻറ്, കർണാടക പോലീസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോലീസുകാർക്ക് പിന്നീട് സൈക്കോ ശങ്കറിനെ പിടികൂടാൻ സാധിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിൽ സൈക്കോ ശങ്കറിനെ പിടികൂടിയെങ്കിൽ പോലും 2018 February 25 എത്തുമ്പോൾ അയാൾ പിന്നെയും ജയിൽ ചാടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്തോ പോലീസുകാർക്ക് ഈ ഒരു അവസരത്തിൽ കൃത്യമായ നിലയിൽ തന്നെ സൈക്കോ ശങ്കറിനെ പിടികൂടാൻ സാധിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാളിൽ നിന്നും സംഭവിച്ചു എന്നൊരു കാര്യം കൊണ്ട് തന്നെ പോലീസുകാർ പിന്നീട് ഇയാളെ അതീവ സുരക്ഷിതമായ ഒരു സെല്ലിലേക്ക് മാറ്റുകയാണ്. മാത്രവുമല്ല, മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും വലിയ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ പോലീസുകാർ വെക്കുകയാണ്. പക്ഷേ 2 ദിവസങ്ങൾക്ക് ശേഷം 2018 February 27 സൈക്കോ ശങ്കർ കിടന്നിരുന്ന സെല്ലിലേക്ക് എത്തിയ പോലീസുകാർക്ക് കാണാൻ സാധിച്ചത് സ്വയം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന സൈക്കോ ശങ്കറിനെയായിരുന്നു. ഇയാളെ ആരെങ്കിലും കൊന്നതാണോ, ഇയാൾ സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും പിന്നെയും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല ആളുകളും അഭിപ്രായപ്പെടുന്നത്, പ്രത്യേകിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ആളുകളൊക്കെ, മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അവകാശപ്പെടുന്നത് ഇയാളെ പോലീസുകാർ മനഃപൂർവ്വം തന്നെ കൊല ചെയ്തതാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ എനിക്ക് ലഭിച്ചതാണെന്ന് വിചാരിക്കുന്നു. നിലവിൽ ബാംഗ്ലൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീരിയൽ കില്ലിങ്ങുമായി ബന്ധപ്പെട്ട, സീരിയൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതിനോടൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇതിലും വലിയ ഒരുപാടധികം സിറ്റുവേഷനിലൂടെ ബാംഗ്ലൂരും അവിടെയുള്ള ജനങ്ങളും എല്ലാം തന്നെ കടന്നു പോയിട്ടുണ്ട്. അതിനാലൊക്കെ തന്നെ വളരെ കൃത്യമായ നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന കർണാടക പോലീസിന് ഈ ഒരു കൊലയാളിയിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കുമെന്നും ഈ ഒരു കൊലപാതകങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ സൈക്കോ ശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു കേസുമായി കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് അധികം വീഡിയോസുമായി കണ്ടുവിട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.